കാരണം ഞാൻ ഇന്നലെ എന്റെ ഇങ്ങനൊരു കോളേജ് കലാലയ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനൊരു ചടങ്ങിനൊന്നും ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റേജ് ഒന്നും കണ്ടിട്ടില്ല. കാരണം ഞാൻ കോളേജിൽ പോയിരുന്നില്ല. പരീക്ഷ ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട്, പരീക്ഷ എഴുതിയാലേ നമ്മൾ തോക്കുള്ളൂ, നമ്മളെ തോപ്പിക്കാൻ പറ്റുള്ളൂ. അത് എഴുതാതിരുന്നാൽ നമ്മൾ ആർക്കും തോപ്പിക്കാൻ പറ്റില്ല. അതുപോലെ സാധാരണ ഒരു പത്താം ക്ലാസ്സൊക്കെ കഴിയുന്ന സമയത്ത് ലൈഫിൽ നമ്മളെ അച്ഛനമ്മമാര് പറയും, ഇതാണ് ലൈഫിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത് പത്താം ക്ലാസ് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് അങ്ങോട്ട് ചിന്തിക്കണ്ട, ബാക്കി ഒക്കെ ഓക്കെയാണ്. ഒരു പ്ലസ് വൺ കഴിഞ്ഞ് പ്ലസ് ടു എത്തുമ്പോഴേക്ക് അവർ പറയും, പ്ലസ് ടു ആണ് ജീവിതത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്, ഇതൊന്ന് പിടിച്ചു കിട്ടിയാൽ പിന്നെ നിങ്ങൾ കഴിഞ്ഞ് സെറ്റിൽ. അതും കോളേജൊക്കെ ആകുമ്പോൾ പറയും, ഇത് കോളേജ് പഠനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം വരുത്തുന്നത്. അങ്ങനെ എന്നെ പല ഘട്ടങ്ങളായിട്ട് അങ്ങനെ അച്ഛനമ്മമാര് പഠിച്ചു. കോളേജ് ആയപ്പോഴേക്കും ഞാൻ അവരെ പഠിച്ചു കോളേജിൽ പോകാതായി. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ആ കലാലയ ജീവിതത്തിൽ കോളേജ് ടൈമിലുള്ള എന്റെ ഓർമ്മകൾ, സൗഹൃദങ്ങൾ, പ്രണയ ബന്ധങ്ങൾ അതാണ് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മളെ മോൾഡ് ചെയ്യാനും, അല്ലെങ്കിൽ നമ്മൾ ആ അന്നുണ്ടായിട്ടുള്ള സൗഹൃദങ്ങളും അന്നുണ്ടായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇന്നും നമ്മുടെ കൂടെ കാരണം നിലനിൽക്കുന്ന സുഹൃത്തുക്കളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോളേജ് സമയത്തുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിന്റെ, കാരണം പിന്നീട് നമ്മളൊരു പ്രൊഫഷണൽ ലൈഫിലോട്ട് എത്തുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കൊലീഗ്സ് ഉണ്ടാവും, പക്ഷെ നമ്മൾ കോ വർക്ക് ചെയ്യുന്ന കോ വർക്കേഴ്സ് ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ ഈ സമയത്തുണ്ടായിട്ടുള്ള അത്രമായിട്ടുള്ള ഭയങ്കര ഒരു ദൃഢമായ, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡീപ്പായിട്ടുള്ള ഒരു സൗഹൃദമൊന്നും ചിലപ്പോൾ നമുക്ക് അവരുമായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഈ സമയം നിങ്ങൾ ആഘോഷിക്കുക, ഇതുപോലെ ആർത്തുല്ലസിച്ച് സെലിബ്രേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്നെ ഈ ചടങ്ങിന് ഇവിടെ വരാൻ, എനിക്കെപ്പോഴും പറയാനുള്ളത് കഴിഞ്ഞാൽ, ഈ സമയം നിങ്ങൾ പഠിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക, അതൊക്കെ നിങ്ങളെ പോലെ പൂർണ്ണ മോട്ടിവേഷൻ ആയിപ്പോ അന്നുമില്ല. പക്ഷെ ഏറ്റവും വലിയ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അതത് സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, രാഷ്ട്രീയം ആയിക്കോട്ടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതോടൊപ്പം തന്നെ അതത് സമയത്ത് നമ്മൾ നമ്മളെ ചില വീട്ടുകാരും കാശൊക്കെ ചേർത്ത് ഇതുകൂടെ കോളേജിൽ കൊണ്ട് നടക്കുന്ന സമയത്ത് ആ പഠനം കൂടെ നടന്നില്ലെങ്കിൽ കൂടെ ഉള്ളവന്മാരൊക്കെ പഠിച്ചു പോകും, നമ്മളൊറ്റ പഠിച്ചു പോകും. അങ്ങനെ ഒറ്റപ്പെട്ടു പോയ ഒരാളാണ് ഞാൻ.